ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് സീസൺ വരാൻ പോകുന്നു. ആ സീസൺ 24 hours 24 മണിക്കൂർ ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ 1.5 മണിക്കൂർ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ. അതിൽ നിങ്ങൾക്ക് വരുന്നത് നല്ല ചുറുചുറുക്കായിട്ടുള്ള കണ്ടസ്റ്റൻസാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കുമുള്ള സന്തോഷ വാർത്തയാണ്. പക്ഷെ നമുക്കല്ല കാര്യം, ഇത് മലയാളം ബിഗ് ബോസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, തമിഴ് ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ്. എന്താണ് നമ്മുടെ മലയാളം ബിഗ് ബോസിന് സംഭവിച്ചത്? മലയാളം ബിഗ് ബോസ് ഉണ്ടാകുമോ ഇല്ലയോ? തമിഴ് ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത് എന്താണ്? ഇത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാകുമോ ഈ നടക്കാൻ പോകുന്ന സീസൺ? നമ്മുടെ പ്രേക്ഷകർ, മലയാള പ്രേക്ഷകരൊക്കെ തമിഴിലേക്ക്, തമിഴ് കണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമോ? ഇതിനെതിരെ പ്രതിഷേധം അർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാള ബിഗ് ബോസ് ആരാധകർ. എന്തൊക്കെയാണെന്ന് അറിയേണ്ട, അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയപതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാ പേജിൽ, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം. നമുക്ക് തുടങ്ങാം. ബിഗ് ബോസ് തമിഴ് ഒരു രക്ഷയില്ല മക്കളെ. ഇവർ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഹിറ്റാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് നമ്മളിപ്പോൾ ഹിന്ദി ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഈ സീസൺ അത് ഫ്ലോപ്പായി. പക്ഷേ എന്നാലും എനിക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത് എന്തെങ്കിലുമൊക്കെ നടക്കും. തമിഴ് OTT യെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കണ്ട് പഠിക്കണം. തമിഴ് ബിഗ് ബോസ് കയറി 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 വരെയാണ് കട്ടയ്ക്ക്. നമ്മുടെ മലയാളം ബിഗ് ബോസിന് ഇതൊരു ശക്തമായ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. നമ്മുടെ തമിഴ് ബിഗ് ബോസിൻ്റെ ഒരു കയറ്റം, തമിഴ് OTT നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ അടുത്ത ഒരു നമ്മുടെ ഫിനാലെ കഴിഞ്ഞോ, ഇനിയിപ്പോൾ മലയാളം വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോൾ OTTയുടെ ആ ഒരു കടന്നാക്രമണം, OTT വരാൻ പോകുന്നു, അതും 70 ദിവസം നിങ്ങൾക്ക് ലൈവായിട്ട് ഹോട്ട്സ്റ്റാറിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെ തന്നെ ഞെട്ടിപ്പോയെന്ന് വേണം പറയാൻ. നിങ്ങൾക്ക് 30 ജനുവരി ഇതാ ഈ ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു തമിഴ് OTT. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കാണാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ VIP അതെടുക്കണം. നിങ്ങൾ 499 രൂപ പെർ ഇയറാണ് നിങ്ങൾ അതിന് അടയ്ക്കേണ്ടത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണുമെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ 1.5 മണിക്കൂറത്തെ എപ്പിസോഡ് രാത്രി 9 മണിക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കാണാൻ സാധിക്കും. ഇതിൽ TVയിൽ കാണാൻ, വിജയ് TVയിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിന്ദി OTT ആണെങ്കിൽ അതിനൊരു ഫിക്സഡ് ടൈം ഇല്ലായിരുന്നു. അത് നമുക്ക് വൂട്ട് ആപ്പിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളായിരുന്നു. എന്നാൽ അബദ്ധവശാൽ ഞാൻ TV വെറുതെ കളേഴ്സ് സ്റ്റാൻഡിൽ ഇട്ട് നോക്കിയപ്പം രാത്രി 12 മണിക്ക് ശേഷം അതിനകത്ത് കളേഴ്സിൽ ഈ OTT നടക്കുന്ന എപ്പിസോഡ്സ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി അതുപോലെ വിജയ് TVയിലും ചിലപ്പോൾ പ്രൈം ടൈമിലല്ലാത്ത രാത്രി എപ്പോഴെങ്കിലും ചിലപ്പോൾ ഈ OTTയുടെ എപ്പിസോഡ്സ്, 1.5 മണിക്കൂറുള്ള എപ്പിസോഡ്സ് കാണിക്കാൻ ചാൻസ് ഉണ്ട് വിജയ് TVയിൽ. പക്ഷേ അവരത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ 24 hours നിങ്ങൾക്ക് 24 മണിക്കൂറും ലൈവായിട്ട് കാണാം, 1.5 മണിക്കൂറത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് 9 മണിക്ക് രാത്രി കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ഞായറാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈവ് അങ്ങ് 6:30 സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താണ് കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ഭൂകമ്പമാണ്, സുനാമിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ സംഭവങ്ങളാണ് കേൾക്കുന്നത്. കണ്ടസ്റ്റൻസ് പ്രൊമോസ് ഒക്കെ വന്നു കഴിഞ്ഞു. കണ്ടസ്റ്റൻസിൻ്റെ കൺഫേംഡ് കണ്ടസ്റ്റൻസിൻ്റെ പ്രൊമോ വന്നു. ക്ലൂ തരുന്നു പ്രൊമോയിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ബിഗ് ബോസിൻ്റെ ഹൗസിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല, കുറച്ചൊക്കെ അവർ മാറ്റങ്ങളുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങൾ. പക്ഷെ മാറ്റങ്ങൾ, ഈ വീട് ഇല്ലെങ്കിലും അവിടെ വീടുണ്ടെങ്കിലും തവിട് പൊടിയാക്കാൻ വരുന്നത് പഴയ സീസണിലെ കണ്ടസ്റ്റൻസാണ്. അതും വെറും കണ്ടസ്റ്റൻസ് അല്ല, എൻ്റെ ആമോ കണ്ടൻറ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ അവർ കൊണ്ടുവന്നിരിക്കണം. ഇവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കണം കേട്ടോ, തമിഴ് ബിഗ് ബോസ് മേക്കേഴ്സ്. ഹിന്ദി എന്തോന്നിരിക്കുന്നത്, തമിഴ്. ഇനി തമിഴിനെ പറയണോ എല്ലാവരും എക്സാമ്പിളായിട്ട് എന്നുള്ള രീതി. ഹിന്ദി അവിടെ ഫ്ലോപ്പായി തലകുത്തനെ വീണ്, അപ്പോഴാണ് തമിഴ് എണീറ്റ് നിൽക്കുന്നത്. അതായത് തമിഴിൻ്റെ ഒരു, അതായത് കണ്ടസ്റ്റൻ്റ് ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ബോധം കെട്ട് വീണു. ഇതിനകത്ത് കണ്ടസ്റ്റൻ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺഫേംഡ് ആയിട്ട് കുറച്ച് പേരെ പറയുന്നുണ്ട്, കൺഫേംഡ് അല്ലാത്ത. പക്ഷേ 2-3 പേരുടെ പേര് കൊണ്ട് തന്നെ മതിയായി. അത്രമാത്രം കണ്ടൻറ്റ് മേക്കേഴ്സ്, ഗെയിമേഴ്സാണ് വരാൻ പോകുന്നത്. സൂപ്പറായിട്ട് നിന്ന് ഈ ശക്തമായിട്ടുള്ള വാക്കുകൾ, സേഫ് ഗെയിമിംഗ് എന്ന സംഭവം തന്നെ അറിയാത്ത പഴയ സീസണിലെ പ്രമുഖരായിട്ടുള്ള കണ്ടസ്റ്റൻസാണ് വരാൻ പോകുന്നത്. എൻ്റെ ദൈവമേ, ഇത് കൺഫേംഡ് ലിസ്റ്റൊന്നുമല്ല പറയാൻ പോകുന്നത്. എന്നാലും വിന്നേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും 16-17 പേരുടെ ലിസ്റ്റുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. സീസൺ 1, 2, 3, 4. ഇനി ഇപ്പം കഴിഞ്ഞ സീസൺ തന്നെ, സീസൺ 1-ൽ നിന്ന് വരാൻ പോകുന്നത് സ്നേഹനാണ്, ഫസ്റ്റ് റണ്ണറപ്പ് സ്നേഹൻ. അതുമാത്രമല്ല സുജ വരാൻ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആരാധകർ ബിഗ് ബോസിലെ തന്നെ, ഏറ്റവും കൂടുതൽ തമിഴ് ബിഗ് ബോസിലെയും മലയാളം ബിഗ് ബോസിലെയും ഏറ്റവും കൂടുതൽ തമിഴ് ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻ്റ് ഓവിയ. ഓവിയയുടെ പേര് പറയുന്നു ഭരണി.
ഭരണിയുടെ പേര് പറയുന്നു, ജൂലി ജൂലിയുടെ പേര് പറയുന്നു സീസൺ വണ്ണിൽ നിന്ന്. അപ്പോൾ ജൂലിയുടെ പേര് പറയുന്നു എന്നല്ല, കൺഫേംഡ് ആണ് ജൂലി. അപ്പോൾ സോ സ്നേഹനും ജൂലിയും കൺഫേംഡ് ആണ്. ഇത് ഇത്രയും ഈ ലിസ്റ്റ് തന്നെ നമുക്ക് ധാരാളം, പക്ഷേ തീർന്നിട്ടില്ല. സീസൺ ടുവിൽ നിന്ന് ബാലാജി, അതുമാത്രമല്ല ഷാരിഖ്, ഈ രണ്ട് പേരും സീസൺ ടുവിൽ നിന്ന് വരുന്നു. സീസൺ ഫോറിൽ നിന്ന് വരുന്നത് അനിത, സുരേഷ് താത്ത, ബാലാജി മുരുകദാസ്, ഈ മൂന്ന് പേരും സൂപ്പർ സൂപ്പർ മൂന്ന് സൂപ്പർ കണ്ടസ്റ്റൻസ് വരുന്നു സീസൺ ഫോറിൽ നിന്ന്. അയ്യോ സീസൺ ത്രീയിൽ നിന്ന് മറന്നുപോയി പറയാൻ, അഭിരാമി, അയ്യോ അതല്ല വേറൊരു പേര്, വനിത. എൻ്റെ പൊന്നോ, ഒന്നും പറയല, ഭയങ്കര എന്താ പറയേണ്ടത്, താങ്ങാൻ പറ്റുന്നില്ല അല്ലേ. വനിത, ഷെറിൻ, ഈ മൂന്ന് പേരുമാണ് സീസൺ ത്രീയിൽ നിന്ന്. വനിത കൺഫേംഡ് ആണ്. എന്താ നടക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. സീസൺ ഫൈവിൽ നിന്ന് വരാൻ പോകുന്നത് നിരൂപ് പറയുന്നുണ്ട്, സുരുത്തിയുടെ പേര് പറയുന്നുണ്ട്, താമരെ, താമരെ ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ്, നല്ല കണ്ടസ്റ്റൻറ്റ്, അതായത് എന്താ പറയണ്ട, കട്ടയ്ക്ക് നിൽക്കുന്ന കണ്ടസ്റ്റൻസാണ് പേര് പറയുന്നത്. നിരൂപിൻ്റെ പേര്, സുരുത്തിയുടെ പേര്, പിന്നെ താമരെ, അഭിനയിൻ്റെ പേര് പറയുന്നുണ്ട്. പക്ഷേ താമരെ കൺഫേംഡ് ആണെന്നാണ് പറയുന്നത്, നിരൂപും കൺഫേംഡ് ആണെന്ന് പറയുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല. എന്നാലും തമിഴ് ബിഗ് ബോസ് ടൈറ്റായിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാവുമെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ ഇപ്രാവശ്യത്തെ ഹിന്ദിനെയും കടത്തി വെട്ടും. ഹിന്ദി ഫ്ലോപ്പായി, ഹിന്ദിനെ കടത്തി വെട്ടും ഇതിൻ്റെ ടി ആർ പി. നമുക്ക് കാണാം, കൂടുതൽ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ഹിന്ദി ഇതുപോലെ കൂടുതൽ പ്രതീക്ഷ വെച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി. അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നുള്ളത്. ചിലപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയ്ക്കകം തന്നെ എല്ലാവരെയും പുറത്താക്കുമെന്ന് പറഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. സമാധാനത്തിൽ നിങ്ങൾ എക്സൈറ്റഡ് ആവേണ്ട, എല്ലാവരും കാത്തിരിക്കുക. ദാ ഞായറാഴ്ച തുടങ്ങാൻ പോവുകയാണ്. ഒന്നും പറയും, ഇവരെങ്ങനെ കളിക്കും. കാര്യം ഇവരെല്ലാം സത്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് പുറത്തു പോയ ആൾക്കാർ, അതായത് ഇതിനകത്ത് ഫസ്റ്റ് റണ്ണറപ്പുണ്ട്, ഇതിനകത്ത് തേർഡ് റണ്ണറപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ പോസിറ്റീവായിട്ട് പുറത്തു പോയ ആൾക്കാരാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് ഇവർ വീട്ടിനകത്ത് കയറിയാണ്. നെഗറ്റീവായിട്ട് പോയ ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് ധൈര്യമായിട്ട് തിരിച്ച് വന്ന് കളിക്കാം. കാര്യം പോസിറ്റീവായി പോയ ആൾക്കാർക്ക് പോസിറ്റീവ് സൈഡും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് കുറച്ചൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ സൂക്ഷിച്ച് നിന്ന് കളിക്കണം പോസിറ്റീവായി നിൽക്കുന്നതാണ്. അപ്പോൾ സോ ഇവരെങ്ങനെ കളിക്കും, ഇവർ ആരുടെ കൂടെ നിന്ന് കളിക്കും, ഏതൊക്കെ ഗ്രൂപ്പുകളാണ്, ആരൊക്കെയാണ് ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോ, എല്ലാം നമുക്ക് കാണാം. തമിഴ് ബിഗ് ബോസ് അങ്ങനെ പോകുന്നു. ഇതൊക്കെ കണ്ട് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് പ്രേക്ഷകർ, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ വിഷമം വരുന്നുണ്ട്. കാര്യം നമുക്ക് തമിഴ് ഒ ടി ടി പോയിട്ട് നമുക്ക് തമിഴ് നമ്മുടെ മലയാളം ബിഗ് ബോസ് എങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ് പറയുന്നത്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ, അതിൽ വന്ന ടോപ്പ് കമൻസുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ വായിക്കാം. അതിനകത്ത് പറഞ്ഞേക്കുന്നത് മൈ വേൾഡ് പറഞ്ഞേക്കുകയാണ്, ആദ്യം മലയാളത്തിൽ സീസൺ ഫോർ തുടങ്ങുമോ എന്ന് ഉറപ്പിക്ക്, ഇനി തുടങ്ങിയാൽ അത് സീസൺ ടു ത്രീ എന്നിവയെ പോലെ പകുതി വെച്ച് നിർത്താതിരിക്കാനും ആണ് ആഗ്രഹം. ആ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അണ്ണാ എന്നാണ് മൈ വേൾഡ് പറയുന്നത്. സുജിത് കൃഷ്ണൻ പറയണേ, സച്ച് എ ജോയ് വാച്ചിങ് തമിഴ് ബിഗ് ബോസ് ഫൈവ്, എല്ലാവരും നല്ല സ്പിരിറ്റിൽ കളിച്ച ഒരു സീസൺ. ഹാറ്റ്സ് ഓഫ് ടു ദ വേ ദേ കണ്ടക്റ്റഡ് ദിസ് സീസൺ ഡ്യൂരിങ് ദിസ് ടഫ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. തമിഴ് മേക്കേഴ്സിനെ അങ്ങ് സൂപ്പറാക്കിയെന്ന് പറഞ്ഞേക്കുന്നത്. എന്തായിരുന്നാലും തമിഴ് ബിഗ് ബോസ് മേക്കേഴ്സിനെ അങ്ങ് പുകഴ്ത്തുകയാണ് സുജിത് കൃഷ്ണൻ. അതുപോലെ തന്നെ അരുൺ ജ്യോതി പറഞ്ഞേക്കാണ്, ആരൊക്കെ തിരിച്ചു വന്നാലും സീസൺ ത്രീ ഉണ്ടായിരുന്ന വനിതാ വിജയകുമാർ തിരിച്ചു വരല്ലേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. എൻ്റെ പൊന്നുമോനെ അരുൺ ജ്യോതി, പ്രാർത്ഥനയൊക്കെ വിഫലമായി, വനിത വരുന്നുണ്ട്. ഗജ കേസരികൾ ആണ് അടുത്ത് കമൻറ്റ് ചെയ്തേക്കുന്നത്. രാജു വിന്നർ, ബെസ്റ്റ് പെർഫോമർ, അടിപൊളി ബിഗ് ബോസ് ആയിരുന്നു, അനാവശ്യ ബിഗ് ബോസിനോട് പരാതിയൊന്നും രാജു പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗജ കേസരികൾ കമൻറ്റ് ചെയ്തേക്കുന്നത്. മൈ കുട്ടി ചാനൽ ബൈ ആഷിയ, 24 hours സ്ട്രീമിംഗ് വിൽ ഡിക്രീസ് ദ ടി ആർ പി, ജസ്റ്റ് ലുക്ക് അറ്റ് ബിഗ് ബോസ് 15, നത്തിങ് ലെഫ്റ്റ് ഇൻ ദ ഷോ, അൺഫെയർ എവിക്ഷൻ, ദേ എവിക്റ്റഡ് ഉമർ ഫോർ സം ലെയിം റീസൺസ്, ഐ ഹേറ്റ് സിമ്പതി കാർഡ് പ്ലെയർ തേജ. ഓ തേജേനെ പ്രതീക്കിനെയാണ് പറഞ്ഞേക്കുന്നത്, തേജ ആൻഡ് പ്രതീക് അങ്ങനെ പറഞ്ഞേക്കാണ്. അതായത് ബിഗ് ബോസ് 24 hours സ്ട്രീമിംഗ് വരുന്നത് ടി ആർ പി കുറയ്ക്കും എന്ന് പറഞ്ഞേക്കാണ്. പക്ഷേ ടി ആർ പി കുറയ്ക്കില്ല. നല്ല സീസണാണെങ്കിൽ ടി ആർ പി എന്തായാലും ഉണ്ടാവും. ആൾക്കാർ 1.5 മണിക്കൂറത്തെ എപ്പിസോഡും കാണും, ലൈവും കാണും, രണ്ടും ഉണ്ടാവും. അതിന് ഒരു പ്രശ്നവുമില്ല. നമുക്ക് സീസൺ ബോർ, ടോട്ടൽ ബോറാകുമ്പോഴാണ് ആരും ഈ ലൈവ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എപ്പിസോഡ് ആർക്ക് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്രാവശ്യത്തെ ഹിന്ദി ബിഗ് ബോസിനകത്ത് ലൈവിനകത്ത് അവർ ചെയ്തത് കാര്യം, സാധാരണ ലൈവ് സ്ട്രീമിംഗ് നടക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും. ആരാണ് ജയിച്ചത്, ആരാണ് നോമിനേഷനിൽ, ആരാണ് ഔട്ടായത്, ഇതൊക്കെ ഒളിച്ചു വെക്കും. പക്ഷേ ഇപ്പോഴത്തെ ഹിന്ദി നടന്നതിലും മിക്കതും എല്ലാം ലൈവിൽ തന്നെ എല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇന്നലെ ഔട്ടായ രാഖിത ഇന്ന് പുറത്തിറങ്ങി നടക്കുന്നു, എപ്പിസോഡ് വന്നിട്ടില്ല.
രാഖി ഓൾറെഡി ഔട്ടായി. എന്നിട്ട് രാഖി പുറത്തു പോലും ഇറങ്ങാതിരിക്കേണ്ടതാണ്, പക്ഷെ രാഖി ഇവിടെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു തുടങ്ങിയ ആൾക്കാർക്ക്. അപ്പം സോ അങ്ങനെയൊക്കെ അങ്ങനത്തെ കുറേ പിഴവുകൾ പ്രശ്നങ്ങളും ഹിന്ദി ബിഗ് ബോസിൽ ഇപ്രാവശ്യത്തിൽ ഉണ്ടായി ലൈവിൽ. കാര്യം അവർ ലൈവിൽ തന്നെ എല്ലാം നമുക്ക് മനസ്സിലായി, പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. തമിഴിലും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴവർ ലൈവിനകത്ത് മറച്ചു വെക്കുക. എഡിറ്റഡ് ലൈവാണെങ്കിൽ കൂടി അത് എഡിറ്റഡ് ആയിരിക്കും, ഒരു ഫൈവ് പക്ക കറക്റ്റ് ലൈവ് ആയിരിക്കില്ല, ഒരു 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ അവർ എഡിറ്റ് ചെയ്തിട്ട് ആണ് ആ ഇങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പേരുകൾ എല്ലാം അവർ ഹൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സീസൺ ആണെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡും കാണും ലൈവും കാണും ആൾക്കാർ. ആൾക്കാർ കണ്ടൻറ്റ് ആണ് എങ്കിൽ അതിനകത്ത് മത്സരിക്കുന്ന ആൾക്കാരാണ് ഇമ്പോർട്ടൻ്റ്. ഇനി റയാ റോണി മലയാളം ബിഗ് ബോസ് വെറും ഡാഷ് ഷോയാണ് ടു ബി ഫ്രാങ്ക്. ആകെ സീസൺ 1 മാത്രം അല്പം സ്റ്റാൻഡേർഡ് ആയിരുന്നു എന്ന് പറയാം. സീസൺ 2 വെറും ഫ്ലോപ്പ്. സീസൺ 3 ഫുൾ നന്മ ചമയൽ. പിന്നെ എന്തേലും ഒരു വാക്കിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ. ബിഗ് ബോസ് തമിഴ് സീസൺ 5 കാണേണ്ടതായിരുന്നു. ഇനി എങ്ങനെ ഇൻഡിവിജ്വലായി ഗെയിം കളിക്കാം, ദാറ്റ് ടു വിത്ത് റെസ്പെക്റ്റ് എന്നതിൻ്റെ എക്സാമ്പിളായിരുന്നു എന്നാണ് പറയുന്നത് റയ. അടുത്ത ആൾ കാറ്റി ലൈഫാന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ സെറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറെ എല്ലാ സ്റ്റേറ്റ്സിനും ഉണ്ട്. നമ്മൾ തമിഴ് മുംബൈ ആശ്രയിച്ചിരിക്കുന്നു. ലാസ്റ്റ് ബിഗ് ബോസ് ഫെയർ അല്ലായിരുന്നു. സെറ്റിന് മലയാളം ബിഗ് ബോസ് ഇറക്കി വിട്ടു. അതാണ് അവർ പാർഷ്യാലിറ്റി കാണിക്കുന്നു നമ്മുടെ തമിഴ് ബിഗ് ബോസിനെ. അവിടെ അവരെയാണ് പറയുന്നത് ഇപ്പോൾ കോവിഡ് കേസുകൾ കൂടുതലല്ലേ, ഇപ്പോൾ തമിഴ് ബിബി റൂൾസ് ഒന്നുമില്ലേ. അതാണ് പോയിൻറ്റ്. അത് പോയിൻ്റാണ് കാറ്റി ലൈഫേ, അത് പോയിൻ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് കൂടുതലാണ്, 4-5 പേർക്ക് കോവിഡ് വന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റുകളെല്ലാം അടച്ചു പൂട്ടുകയാണ് എന്ന് പറഞ്ഞ് മലയാളം ബിഗ് ബോസ് അടച്ചു പൂട്ടി. ഇപ്പോൾ കേസൊന്നുമില്ലേ, ഇപ്പോൾ കേസൊന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടിലൊരാൾക്ക് കോവിഡ് പോസിറ്റീവാണ്. എന്നിട്ട് ഇവിടെ ഹിന്ദി നടക്കാൻ പോകുന്നു, തമിഴ് അടുത്തത് നടക്കാൻ പോകുന്നു, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അത് കാണിച്ചത് നമ്മളോട്, നമ്മുടെ മലയാളം ബിഗ് ബോസിനെ കാണിച്ചത് ചതിയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുംബൈയിൽ വെച്ച് നടത്തുന്നത്, നടത്തിയാൽ മതിയായിരുന്നു. ഇനി അടുത്ത് ഉത്തര മലയാളത്തിൽ ബി ബി വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 3 സീസൺ കണ്ടപ്പോൾ മതിയായി എന്നാണ് പറയുന്നത്. ഇവിടെ അത് പറ്റില്ല എന്നൊന്ന്. ഇൻട്രസ്റ്റിംഗ് വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം മതി എന്നാണ് ഉത്തര പറയുന്നത്. മതിയായി ഉത്തരയ്ക്ക്. കണ്ണൻ ബിഗ് ബോസ് 3 മന്ത് ഉള്ളതിന് പകരം 2 ആക്കണം, മതിയായി. എല്ലാ സീസണും കുറേ ആകുമ്പോൾ ബോറാകുന്നുണ്ടെന്നാണ്. കണ്ണന് മതിയായി. എൻ്റെ പൊന്ന് ചേച്ചി ആണുങ്ങൾ നല്ല ഡീസൻ്റായി പരിപാടി നടത്തി വിജയിപ്പിച്ചു അഭിജിത്ത്. അടുത്ത പരിപാടിയും പ്രൊമോയും ഇറക്കി. അഭിജിത്ത് നീണ്ട ദുഃഖം, നീണ്ട പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് ഒരു ലോഗോ ലോഞ്ചെങ്കിലും നടത്തി വെക്കാൻ പറ്റില്ലാഞ്ഞിട്ടാണോ നമ്മുടെ ചാനലിനെ പറയാണ്. ഏഷ്യാനെട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് തന്നെയാണ് അവർക്ക് TRP കൊടുക്കുന്ന പരിപാടി. ചിരി വരാത്ത കോമഡി സ്റ്റാർസും കുറേ അമ്മായി സീരിയലുകളുമാണല്ലോ. അതുകൊണ്ട് അവർക്ക് നോർമൽ BB നടത്തണം എന്ന് തന്നെ ഇല്ല. അപ്പോഴാണ് ഇനി മലയാളം OTT ഇതിൻ്റെ റൈറ്റ്സ് വേറെ പല ചാനലിലും കൊടുത്തിരുന്നെങ്കിൽ അവർ പരിപാടി നല്ല ഡീസൻ്റായി നടത്തിയേനെ. എന്തായാലും ഞാൻ മലയാളം ബിഗ് ബോസ് വെയിറ്റിംഗ് അവസാനിപ്പിച്ചു. തമിഴ് നല്ല അടിപൊളിയായി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇനി മലയാളം ബിഗ് ബോസ് വന്നാൽ കാണും, അത്രയേ ഉള്ളൂ. എന്തായാലും തമിഴ് സീസൺ 5-5 കേരളത്തോടുകൂടി കേരളത്തിൽ തമിഴ് ബിഗ് ബോസിന് നല്ല ഫാൻ ബേസ് ഉണ്ട്. ഗ്രേറ്റ് ജോബ് ഡൺ ബൈ വിജയ് TV. ജീവിതം മതിയായി ആർക്ക്? നമ്മുടെ അഭിജിത്തിന് മതിയായിട്ടാണ് ഈ പറയുന്നത്. പാവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മലയാളം ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പ്ലീസ് ഇത് കൺസിഡർ ചെയ്യൂ. അടുത്ത് കാർത്തിക്, എനിക്ക് കേൾക്കണ്ട, മലയാളം വരത്തുമില്ല. ബട്ട് കഴിഞ്ഞ തവണ ബിഗ് ബോസ് 3 വേണമെങ്കിൽ ഫിനാലെ നടത്താമായിരുന്നു. എവിടെയോ ഒരു അൺഫെയർ തോന്നി എന്നാണ് പറഞ്ഞത്. എനിക്കും തോന്നി അത് അൺഫെയറാണ്. ഫിനാലെ നടത്താമായിരുന്നു, ഒരാഴ്ചയും കൂടെ ഒന്ന് നീട്ടിത്തന്നൂടായിരുന്നു. അങ്ങനെ കഥന കഥകളും കഥനമായ ദുഃഖകരമായും ദേഷ്യം കൊണ്ടുള്ള പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത്. ഹിന്ദി ദാ ഞായറാഴ്ച ഗ്രാൻഡ് ഫിനാലെയാണ്. ഉടനെ തന്നെ ഹിന്ദി OTT സ്റ്റാർട്ട് ചെയ്യും. മലയാളം മാർച്ച് ഏപ്രിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ വരെ നീളും, നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. നടക്കട്ടെ, വളരെ ശക്തമായി തന്നെ നമ്മുടെ മലയാളം സീസൺ വരും, നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല നല്ല കണ്ടസ്റ്റൻസുമായിട്ട് വരും. നമുക്കും ഒരു OTT ഉണ്ടാവും, നമുക്കും ഒരു ലൈവ് ഉണ്ടാവും. നോക്കിക്കോ, നിങ്ങൾ താമസിയാതെ ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും പുതിയ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് വരാം. തമിഴ് OTT എല്ലാവരും കാണണം, ഞാൻ നോക്കാം. ഞാനും എന്തായാലും ഫോളോ ചെയ്യും. എനിക്ക് കാണുന്നവരൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത്? എൻ്റെ പൊന്നു, നമ്മുടെ മലയാളത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ ആരൊക്കെ വരണം മലയാളത്തിലൊരു OTT തുടങ്ങുകയാണെങ്കിൽ, പഴയ സീസണിൽ നിന്ന് ആരൊക്കെ വരണം നിങ്ങളൊന്ന് പറ.
സീസൺ വണ്ണിൽ നിന്ന് ആരൊക്കെ വരണം, സീസൺ ടുവിൽ നിന്ന് ആരൊക്കെ വരണം, സീസൺ ത്രീയിൽ നിന്ന് ആരൊക്കെ വരണം, ആര് എത്ര പേര് വരണം, സീസൺ വണ്ണിൽ നിന്ന് എത്ര പേര്, അങ്ങനെ കറക്റ്റ് പറയണം കമൻറ്റ് ബോക്സിനകത്ത്. എന്നിട്ട് നമുക്ക് നോക്കാം ഇവരൊക്കെ എങ്ങനെ കളിക്കുന്നുള്ളത്. കാര്യം എല്ലാവരും ഫാൻ ബേസ് ഉള്ള കുറേ പേര് വരുമ്പം ഇതിനകത്ത് ആര് ഭയങ്കര ടഫാണ്, ഭയങ്കര ടഫായിരിക്കും പിടിച്ചു നിൽക്കാൻ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ മലയാളം ബിഗ് ബോസിനെ കുറിച്ചിട്ടും വരാത്തതിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾ അറിയിക്കുക. ഞാൻ എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നത് വരേക്കും ബൈ.